ഓൺ കരിയറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ വരാൻ കാരണം എന്നാൽ മംഗലാപുരത്തുള്ള ശ്രീനിവാസ് കോളേജ് അഥവാ പാണ്ഡേശ്വരത്തുള്ള ഡിഗ്രി ക്യാമ്പസിനെ പറ്റി പലർക്കും ഡൗട്ടാണ്. പലർക്കും എൻക്വയറി വന്നിട്ട് പല കോഴ്സുകളെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ മംഗലാപുരത്ത് തന്നെ ശ്രീനിവാസിന് മൂന്ന് ക്യാമ്പസുകളുള്ളത്: പാണ്ഡേശ്വരം ക്യാമ്പസ്, മുക്ക ക്യാമ്പസ്, വളച്ചിൽ ക്യാമ്പസ്. എൻജിനീയറിംഗ് ഡിഗ്രി പാരാമെഡിക്കൽ മെഡിക്കൽ. അപ്പോൾ ആ കാറ്റഗറിയിലാണ് കോളേജുകൾ വരുന്നത്. അപ്പോൾ ആ കോളേജിനെ പറ്റിയിട്ടുള്ള അതിൽ നിന്നുള്ള ഡിഗ്രി ക്യാമ്പസ് അഥവാ പാണ്ഡേശ്വരത്തുള്ള ക്യാമ്പസിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം ഫ്രണ്ട്സ്, ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നവർക്ക് ചെറിയ ഒരു സ്കോളർഷിപ്പുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ആ സ്കോളർഷിപ്പ് അർഹരാവണമെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ആ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോയാലും അവിടുത്തെ കോളേജും കോഴ്സും. ഓക്കെ, അവിടെ മെയിനായിട്ട് വരുന്നത് ഡിഗ്രി കോഴ്സുകളാണ്. പാണ്ഡേശ്വരം ക്യാമ്പസ്, പാണ്ഡേശ്വരം ക്യാമ്പസിൻ്റെ ഒരു ചിത്രം ഞാൻ എന്ത് ചെയ്യാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് കുറച്ച് വീഡിയോസ് എന്ത് ചെയ്യാം ഞങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ പാണ്ഡേശ്വരം ക്യാമ്പസിലുള്ള ഡിഗ്രി കോഴ്സുകളെ പറ്റി മാത്രം. അവിടെ പല കോഴ്സുകളുണ്ട്, പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഡിഗ്രി കോഴ്സ് അഥവാ യു ജി ഡിഗ്രി, ഡിഗ്രി വിത്ത് ആഡ് ഓൺ കോഴ്സ്. അപ്പോൾ അവിടെ പല കോഴ്സുകൾ തന്നെ ഉണ്ട്. ബി ബി ഉണ്ട്, ബി കോം ഉണ്ട്, ബി സി ഉണ്ട്. അതിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അതിൽ തന്നെ മൾട്ടി നാഷണൽ കമ്പനിയായിട്ട് അസോസിയേഷനുണ്ട്. അപ്പോൾ പല കാറ്റഗറിയിലുള്ള കോഴ്സും ചെറിയ ഫീസും നല്ല രീതിയിലുള്ള അത്യാവശ്യം ക്യാമ്പസ് ലൈഫുള്ള ഒരു കോളേജാണ് ശ്രീനിവാസ് കോളേജ് പറഞ്ഞത്. അപ്പോൾ അവിടെയുള്ള കോഴ്സിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സ്ക്രീനിൽ കാണിക്കാം. അത് ജസ്റ്റ് ഞാനൊന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ബി എച്ച് എം സി ടി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. അപ്പോൾ അത്യാവശ്യം 4 വർഷത്തെ കോഴ്സാണ് വരുന്നത്. അതിന് അത്യാവശ്യം 300,000 അടുത്തും പാക്കേജ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബി ബി എ ഹോണേഴ്സ്, ബി കോം ഹോണേഴ്സ്, പിന്നെ ബി എസ് ഡബ്ല്യു ബാച്ചലർ ഓഫ് സോഷ്യൽ വർക്ക്, ബി എ ജേർണലിസം. അപ്പോൾ അതൊരു നോർമൽ വരുന്ന ഹോണേഴ്സ് ഡിഗ്രിയാണ്. ഇനി പറയാൻ പോകുന്നത് അവിടുത്തെ ഏഡ് ഓൺ കോഴ്സുകൾ. ബി ബി എ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, പിന്നെ ബി ബി എ പോർട്ട് ആൻഡ് ഷിപ്പിംഗ്, പിന്നെ ബി ബി എ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, പിന്നെ ബി സി എ. ബി സി എ തന്നെ പറയുകയാണെങ്കിൽ ബി സി എ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ ബി സി എ റോബോട്ടിക്സ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, പിന്നെ ബി കോം ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് വിത്ത് എ സി സി എ. എ സി സി ആയിട്ട് ഇൻ്റഗ്രേറ്റഡ് ചെയ്ത കോഴ്സുകൾ. അപ്പോൾ അതുപോലെ തന്നെ പല കോഴ്സുകൾ, പിന്നെ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള അഥവാ മൈക്രോസോഫ്റ്റ്, ഐ ബി എം, പിന്നെ ടി സി എസ്, പിന്നെ സി ഐ എസ് സി ഒ എന്ന് പറയുന്ന കമ്പനികളുമായിട്ട് ഇതിൽ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ബെനിഫിറ്റാണ്. നോർമൽ ഒരു ഡിഗ്രീനെക്കാട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ ഏഡ് ഓൺ കോഴ്സും അതിനോട് തന്നെ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് കൊളാബറേഷൻ ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങളൊരു ഇൻ്റർവ്യൂ എന്ന് പോകുകയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഇവ നിങ്ങൾക്കായിരിക്കും. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു ഡിഗ്രിയും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ട്, പിന്നെ മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് കൊളാബറേഷനുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. പിന്നെ കോഴ്സുകളും അതിൻ്റെ ഡീറ്റെയിൽസും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിനെ പറ്റി അറിയാൻ പലതുമുണ്ട്, പറയാനും പലതുമുണ്ട്. അപ്പം പലതും അറിയാനും പലതും പറയാനും പലതും അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അഡ്മിഷൻ പ്രൊസീജിയർ, അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ ക്ലോസ് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടത്, എന്തൊക്കെയാണ് ഈ എലിജിബിലിറ്റി, ആ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു തരാം പേഴ്സണലായിട്ട്. അഥവാ ഞാനിതിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി പറയാൻ പോകുന്നത് സ്കോളർഷിപ്പിനെ പറ്റിയാണ്. അത് നമ്മൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ ത്രൂ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ അഥവാ ഓൺ കരിയറിൻ്റെ ത്രൂ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പാണ്. ഈ ഒരു സുവർണ അവസരത്തിന് നിങ്ങൾക്കും ഒരു പങ്കാളികളാവാം. അപ്പോൾ ആ സ്കോളർഷിപ്പിന് അർഹരാവേണ്ടവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് ആ സ്കോളർഷിപ്പിനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ പലർക്കും അറിവില്ലാത്ത പലരും ഉണ്ടാവും, അങ്ങനെ വെച്ചാൽ കോളേജിനെ പറ്റിയിട്ട് അവർക്ക് നിങ്ങൾ മാക്സിമം എത്തിക്കുക. അപ്പോൾ ദിസ് ഈസ് യുവർ സുഫൈൽ സുലൈമാൻ ഫ്രം ഓൺ കരിയർ. ബൈ ബൈ, സീ യു അഗൈൻ.